വിജിലൻസിന് സ്വയംഭരണം നൽകാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. വിജിലൻസിന്റെ സ്വയംഭരണം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഹൈക്കോടതി കമ്മീഷനെ നിയോഗിച്ച നടപടിക്കും സ്റ്റേ ഉത്തരവ് ബാധകമാണ്. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ച് ഇടക്കാല സ്റ്റേ നൽകിയത്. സിബിഐയുടെ പ്രവർത്തന മാതൃകയിൽ വിജിലൻസിനും സ്വയംഭരണം നൽകണമെന്നായിരുന്നു ഹൈക്കോടതി നിരീക്ഷണം. കാര്യക്ഷമമായി അന്വേഷണം നടത്താൻ ഇതാവശ്യമാണെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിലയിരുത്തിയിരുന്നു. ഇക്കാര്യത്തിൽ കോടതിയെ സഹായിക്കാൻ രണ്ട് അഭിഭാഷകരടങ്ങിയ അമിക്കസ് ക്യൂറിയെ ഹൈക്കോടതി നിയോഗിച്ചു. കെ എം മാണിക്കെതിരായ ബാർ കോഴക്കേസിൽ മേൽനോട്ടം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ ഈ ഉത്തരവ്. വിജിലൻസ് ഡയറക്ടറോട് വിശദമായ റിപ്പോർട്ട് നൽകാനും കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുകയായിരുന്നു. വിജിലൻസിന് ഇപ്പോൾ തന്നെ സ്വയംഭരണം ഉണ്ടെന്നായിരുന്നു സർക്കാർ നിലപാട്. ബാർ കോഴക്കേസ് പരിഗണിക്കുമ്പോൾ വിജിലൻസിന്റെ സ്വയംഭരണം സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചതിനെയും സർക്കാർ കോടതിയിൽ എതിർത്തു. സർക്കാരിന്റെ അപ്പീൽ പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്തു. സർക്കാരിന്റെ ആവശ്യം ഇടക്കാല ഉത്തരവിലൂടെ അംഗീകരിച്ച ഡിവിഷൻ ബെഞ്ച് അപ്പീലിൽ വിശദമായ വാദം പിന്നീട് കേൾക്കും. റിപ്പോർട്ടർ കൊച്ചി.